ഹലോ ഡീ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പം എല്ലാവരും മാത്സൊക്കെ പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അപ്പം നോട്ട്സൊക്കെ എഴുതി നല്ല ആത്മവിശ്വാസത്തോടെ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഒരു ടെൻഷനൊക്കെ കുറച്ച് റിലീസായില്ലേ ഇപ്പം കുറച്ചുകൂടെ ഒരു നമുക്ക് ചെയ്യാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നൊക്കെ ഒരു 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 കോൺഫിഡൻസ് വരുന്നില്ലേ നിങ്ങൾക്ക് പറ്റും അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യവുമില്ല മാത്തമാറ്റിക്സിൽ കേട്ടോ നമ്മൾ ഓരോ ഓരോന്നുവെച്ചാൽ നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടാതെ പോയ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില ക്ലാസ്സുകളിൽ നമ്മളിപ്പം ഇപ്പം സ്കൂളിൽ പോയി കൊണ്ടിരിക്കുന്ന സമയങ്ങളിലാണേലും ചിലപ്പം നമുക്ക് എല്ലാ ക്ലാസ്സുകളും നമുക്ക് അറ്റൻഡീവ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് ക്ലാസ്സുകളിൽ നമുക്ക് മിസ്സായി പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നീട് പിറ്റേ ദിവസം ടീച്ചർ വന്ന് പഠിപ്പിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാവാതെ പോകുന്നത് അങ്ങനെ വരുമ്പോൾ പിന്നെ അത് നമുക്ക് അങ്ങനെ മനസ്സിലാവാതെ 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 പോയി അങ്ങനെ നമുക്കൊരു ചാപ്റ്റർ തന്നെ നമുക്ക് ബുദ്ധിമുട്ടായി പോകും പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവാതെ പോയതുകൊണ്ടായിരിക്കും നമുക്ക് പിറ്റേ ക്ലാസ് വന്നപ്പോൾ നമുക്ക് പഠിക്കാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ അല്ലാതെ മാത്സ് പഠിക്കാൻ ശരിക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നിങ്ങൾ ഫസ്റ്റത്തെ ഒരു എനിക്കിതൊന്ന് നാല് അഞ്ച് ആറ് എത്ര പാർട്ട് പാട്ടിട്ടു ടീച്ചർ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ആക്ടിവിറ്റി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ അതായത് ടീച്ചർ പറഞ്ഞു ഒരു മൂന്നിൽ ഒരു ഭാഗം വൺ ബൈ തേർഡ് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ ഇനിയും നമുക്ക് ഒരു രണ്ട് പാർട്സോട് നമുക്ക് ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തന്നെ ഉണ്ട് ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോബ്ലംസ് മുഴുവൻ നമ്മൾ ചെയ്തത് അല്ലേ അപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളൊന്നുകൂടെയൊക്കെ അത് കണ്ട് മനസ്സിലാക്കി മനസ്സിലാക്കി പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ കാരണം ഒൻപതാം ക്ലാസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഒൻപതാം ക്ലാസ്സിൽ നമ്മൾ ഒൻപതാം ക്ലാസ് നല്ല ആത്മവിശ്വാസത്തോടെ നല്ല നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ടെൻത്തിൽ വന്നാൽ നിങ്ങൾ ഒരു തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് പറ്റും ഓക്കെ അപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പം ഇപ്പം നിങ്ങൾക്ക് ഒത്തിരി ടെൻഷൻസ് ഉണ്ടായിരിക്കും അല്ലേ നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേയൊക്കെ അങ്ങനെ അങ്ങനെ ഒത്തിരി ടെൻഷൻസ് ഒക്കെ നിങ്ങൾ മാറ്റി വെച്ചേ കാരണം എല്ലാവരും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ ഒരു ഒരു ഡിജിറ്റൽ ക്ലാസ് റൂമിൽ കൂടെയൊക്കെ കടന്നു പോകുന്നത് അപ്പം ടീച്ചേഴ്സിനാണെങ്കിലും കുറെ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇപ്പം ഓരോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പം കഴിഞ്ഞ വർഷത്തേയും കൂടെ കൂടി പറഞ്ഞൊക്കെ തന്നോളും കേട്ടോ അതുകൊണ്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് അപ്പം ടീച്ചർ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു അല്ലേ അപ്പം ഈ മൂന്നാല് അഞ്ച് നാലഞ്ച് വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഫുൾ പ്രോബ്ലംസും അതുപോലെ തന്നെ കോൺസെപ്റ്റ് തന്നെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ടീച്ചർ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് നമ്മളിപ്പോൾ കണ്ട ഇതുവരെ നമ്മൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുമായിട്ടൊക്കെ റിലേറ്റഡ് റിലേറ്റഡായിട്ട് ചിലപ്പോൾ ഇത് അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ടായിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് അതേ സെയിം ക്വസ്റ്റിൻ തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല അപ്പം ആ ക്വസ്റ്റ്യനാണ് അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നൊക്കെ എടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ ഇന്ന് തരാനായിട്ട് പോകുന്നത് അപ്പം ഇന്നത് ചെയ്ത് കാണിക്കുന്നില്ല ടീച്ചർ ക്വസ്റ്റ്യൻസ് മാത്രമേ തരുന്നുള്ളൂ ആൻസേഴ്സ് വേറൊരു വീഡിയോയിൽ ടീച്ചർ ചെയ്തു തന്നോളാം അത് ചിലപ്പം കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും അപ്പം ഇത് തരുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കത്തില്ലേ നിങ്ങൾ പഠിക്കുമ്പം അപ്പം ഇതുപോലത്തെ സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് നന്നായിട്ട് പഠിച്ചിട്ട് ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം അപ്പം ഇത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ഭാഗം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ഓരോന്നും ഓരോന്നും വായിച്ച് നോക്കി നിങ്ങൾ പഠിച്ചതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു നിങ്ങൾ ഇതിനു മുമ്പ് നമ്മൾ ഈ ടൈപ്പിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഒന്ന് ആലോചിച്ച് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങളെ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം ഒന്നാമത് ക്വസ്റ്റൻ ഇതാണ് ഡ്രോ എ ട്രയാങ്കിൾ ഹാവിങ് സൈഡ് സിക്സ് സെൻറ്റിമീറ്റർ സെവൻ സെൻറ്റിമീറ്റർ ആൻഡ് എയ്റ്റ് സെന്റിമീറ്റർ ഡ്രോ ആൻ ഐസോസ്ലസ് ട്രയാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വൺ സൈഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് വീഡിയോ എന്ന് തോന്നുന്നു നമ്മൾ അത് ചെയ്തത് സെക്കൻഡ് ആണോ തേർഡ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം ഒരു സിക്സ് സെൻറ്റിമീറ്ററും സെവൻ സെൻറ്റിമീറ്ററും എയ്റ്റ് സെൻറ്റിമീറ്ററും വരുന്ന രീതിയിൽ രീതിയിലൊരു ട്രയാങ്കിൾ വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക ഡ്രോ ആൻ ഐസോസ്ലസ് ട്രാങ്കിൾ ഓഫ് സെയിം ഏരിയ വിത്ത് വൺ സൈഡ് എയ്റ്റ് സെന്റിമീറ്റർ ഒരു സൈഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ അപ്പം എയ്റ്റ് സെൻറ്റിമീറ്റർ ഒരു സൈഡ് വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കണം ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ക്വസ്റ്റ്യൻ ആദ്യം നന്നായിട്ട് മനസ്സിലാക്കുക അതിനുശേഷം തന്ന ആദ്യം ഫസ്റ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആള മെഷർമെൻറ്റിൽ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യുക എയ്റ്റ് സെൻറ്റിമീറ്റർ ആയിരിക്കണം ആ ട്രയാങ്കിളുടെ പുതിയതായിട്ട് വരയ്ക്കുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എയ്റ്റ് സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളും കൂടെ വരച്ചാൽ മാത്രം മതി അപ്പോൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ എയ്റ്റ് സെൻറ്റിമീറ്റർ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം സെവണും ഒരെണ്ണം സിക്സും വരും അല്ലേ എന്നിട്ട് ആ എയിറ്റ് തന്നെ നിർത്തിക്കൊണ്ട് ഐസോസ്ലെസ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒരു പെർപ്പണ്ടിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം അല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ ആയല്ലോ അപ്പോൾ അത് തന്നെ തന്നെ ചെയ്യണം സെക്കൻഡ് ക്വസ്റ്റൻ എന്താണ് ഡ്രോ എ ട്രയാങ്കിൾ ഹാവിങ് സൈഡ്സ് ഫോർ ഫൈവ് സെവൻ സെൻറ്റിമീറ്റേഴ്സ് ഡ്രോ ത്രീ ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ ഇതേ സെയിം ക്വസ്റ്റിൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മെഷർമെൻ്റിന് മാത്രമേ വ്യത്യാസം ഉള്ളൂ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഡ്രോ ത്രീ ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ സെയിം ഏരിയയിൽ വരുന്ന റൈറ്റ് ട്രയാങ്കിൾസ് വരയ്ക്കണം അത് മൂന്നും ഡിഫറെൻ്റ് ആയിരിക്കണം ഒരു ട്രയാങ്കിളിൽ തന്നെ ലെഫ്റ്റ് ചെയ്യുന്നു റൈറ്റ് നിന്നും അല്ല വരയ്ക്കേണ്ട മൂന്ന് അപ്പം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റിൻ കണ്ടിട്ടുണ്ട് അപ്പം അത് പഠിച്ചതിന് ശേഷം ഇത് ചെയ്യണം കേട്ടോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ എ ബി സി ഡ്രോ ട്രയാങ്കിൾ എ ബി സി ഹാവിങ് ടു സൈഡ്സ് ഫൈവ് സെൻറ്റിമീറ്റർ ആൻഡ് സിക്സ് സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു സൈഡ്സ് ഈസ് സിക്സ്റ്റി ഡിഗ്രി ഡ്രോ ത്രീ ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ വിത്ത് മെഷർമെൻറ്റ്സ് ആംഗിൾ എ സി ആർ ഈക്വൽ ടു തേർട്ടി ഡിഗ്രി ആംഗിൾ ബി സി ക്യു ഈക്വൽ ടു സിക്സ്റ്റി ഡിഗ്രി ആൻഡ് ആംഗിൾ ബി എ പി ഈസ് ഈക്വൾ ടു നയൻറ്റി ഡിഗ്രി ഇതുപോലത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അപ്പം ട്രയാങ്കിൾ എ ബി സി വരയ്ക്കണം എ ബി സിയുടെ രണ്ട് വശങ്ങൾ രണ്ട് വശങ്ങളിൽ ഒരെണ്ണം ഫൈവ് സെൻറ്റിമീറ്ററും ഒരെണ്ണം സിക്സ് ആണ് ഇതിൻ്റെ തമ്മിലുള്ള മെഷർമെൻറ്റ് ഇത് ഇതിൻ്റെ ഇടയിലുള്ള ഈ ഫൈവ് സെൻറ്റിമീറ്ററും സിക്സ് സെൻറ്റിമീറ്ററിനും ഇടയിലുള്ള മെഷർമെൻറ്റ് സിക്സ്റ്റി ഡിഗ്രി ഞാൻ തന്നിട്ടുണ്ട് ഡ്രോ ത്രീ ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ സെയിം ഏരിയയിൽ വരുന്ന മൂന്ന് ട്രയാങ്കിൾസ് നമ്മൾ വരയ്ക്കണം അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന മെഷർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ എ സി ആർ എ സി ആർ തന്നിട്ടുണ്ട് ബി സി ക്യു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബി എ പി അപ്പം പി യും ക്യൂവും ആർ എന്നുള്ള മൂന്ന് പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കാനായിട്ട് ഈ മെഷർമെൻ്റ് ഉപയോഗിച്ചിട്ട് ഈ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റിൻ ടെക്സ്റ്റ് ബുക്കിലെ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതുപോലുള്ളൊരു ആണ് ഇത് ഇനി നാലാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡ്രോ എ ട്രയാങ്കിൾ ഹാവിങ് വൺ സൈഡ് സെവൻ സെൻറ്റിമീറ്റർ ആൻഡ് ആംഗിൾസ് അറ്റ് ഇറ്റ്സ് എൻസ് ആർ തേർട്ടി ആൻഡ് ഫോർട്ടി ഡിഗ്രി ഡ്രോ ത്രീ ഐസോസ്ലോസ് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ അപ്പം ക്വസ്റ്റൻ ഇതാണ് ഡ്രോ എ ട്രാങ്കിൾ ഹാവിങ് വൺ സൈഡ് സെവൻ സെൻറ്റിമീറ്റർ ഒരു സൈഡ് സെവൻ സെൻറ്റിമീറ്റർ എടുക്കുക അതിനുശേഷം അതിന് ആ സെവൻ സെൻറ്റിമീറ്ററിൻ്റെ ഒരറ്റത്തു നിന്ന് തേർട്ടി ഡിഗ്രിയും മറ്റേ അറ്റത്ത് നിന്ന് ഫോർട്ടി ഡിഗ്രിയും വരയ്ക്കുക അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും ഇനി ആ ട്രയാങ്കിളിൻ്റെ സെയിം ഏരിയയിൽ വരുന്ന മൂന്ന് ഐസോസ്ലെസ് ട്രയാങ്കിൾ വരയ്ക്കണം ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യുക കേട്ടോ അപ്പം ഒരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓരോ സൈഡുകളും എടുത്തിട്ട് നമുക്ക് ഐസോസ്ലെസ് വരയ്ക്കണമെങ്കിൽ പെർപർട്ടിക്കുലർ ബൈസെക്ടറൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് ചിന്തിച്ചിട്ട് ചെയ്യണം അതുപോലെ തന്നെ Anjam the question: draw a circle and a triangle with one vertex at the center of the circle and the other two on the circle. ഓക്കെ ഡ്രോ ടു ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ വിത്ത് ഓൾ ത്രീ വർട്ടീസസ് ഓൺ ദ സർക്കിൾ അഞ്ചാമത്തെ ക്വസ്റ്റൻ ഇതാണ് ഒരു സർക്കിൾ വരയ്ക്കുക അതിനുശേഷം നമ്മളൊരു ട്രയാങ്കിൾ വരയ്ക്കണം ആ ട്രയാങ്കിളിൻ്റെ ഒരു വർട്ടക്സ് സർക്കിളിൻ്റെ സെൻറ്ററിലും മറ്റ് രണ്ട് വർട്ടക്സും സർക്കിളിലും ആയിരിക്കണം ഓൺ ദ സർക്കിളും ആയിരിക്കണം അതുപോലെ ഒരെണ്ണം വരയ്ക്കുക ഇനി അടുത്തത് എന്താണ് ഡ്രോ ടു ട്രയാങ്കിൾസ് ഓഫ് ദ സെയിം ഏരിയ വിത്ത് ഓൾ ത്രീ വർട്ടീസസ് ഓൺ ദ സർക്കിൾ ഇപ്പം നമ്മൾ വരച്ച ആ ഒരു ട്രയാങ്കിളിനോട് സെയിം ഏരിയ വരുന്ന മറ്റ് രണ്ട് ട്രയാങ്കിളും കൂടെ നമ്മൾ വരയ്ക്കണം ഓക്കെ ആ രണ്ട് ട്രയാങ്കിളിൻ്റെ പോയിന്റ്സ് എവിടെ ആയിരിക്കണം ഓൺ ദ സർക്കിൾ ആയിരിക്കണം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സർക്കിളും സർക്കിളിനകത്ത് മൂന്ന് വെർട്ടീസ് വരുന്നു അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഈ സെയിം ക്വസ്റ്റിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാം അപ്പം നമ്മൾ അഞ്ച് ക്വസ്റ്റിനാണ് നമ്മൾ കണ്ടത് അഞ്ച് ക്വസ്റ്റിൻ്റെയും ആൻസർ ടീച്ചർ പിന്നീട് ഒരു വീഡിയോസിനകത്ത് അപ്പം വെരി നെസ്റ്റല്ല കുറച്ച് ഈ ചാപ്റ്റർ തീരുന്നതിന് മുമ്പായിട്ട് ഒരു വീഡിയോയിൽ ചെയ്തോളാം പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ തന്നെ ചെയ്യണം നിങ്ങൾ തന്നെ തന്നെ ചെയ്ത് നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങളൊരു ടെസ്റ്റ് പേപ്പർ പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് ഇത് ചെയ്തിരിക്കണം എന്നിട്ട് ടീച്ചർ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളത് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പം നമ്മളിങ്ങനെ സെൽഫ് ഇവാലുവേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇട്ട് നമ്മൾ ചെയ്തു പോയാലേ ഉള്ളൂ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പം അഞ്ച് ആണ് ടീച്ചർ തന്നിട്ടുള്ളത് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതായത് ഈ ഏരിയ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റിൽ ഈ പാട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ബാക്കി രണ്ട് പാർട്സും വളരെ ഈസി ആയിരിക്കും അടുത്തത് ക്വാർട്ടറിൽ ആയിട്ട് ലാൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു പാട്ടാണ് അപ്പോൾ അതിനകത്ത് അത് വേണമെങ്കിൽ അതിനകത്ത് പഠിക്കണമെങ്കിലും അതിനകത്ത് കോൺസെപ്റ്റ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും അപ്പോൾ ഇത് നല്ലതായിട്ട് നല്ല തറവാണെങ്കിൽ നിങ്ങളോട് പറയുന്ന ടീച്ചർ ആ കോൺസെപ്റ്റ് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല പക്ഷെ അതെന്താണെന്നുള്ളത് അതെങ്ങനെ എങ്ങനെ വരച്ചാലും അതിനെങ്ങനെയൊക്കെ ഇപ്പം ഏത് ഇപ്പം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ രീതിയിലും നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് പഠിച്ചപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഫോളോ അപ്പ് ആക്ടിവിറ്റി ടീച്ചർ തന്നു അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ ഓർത്ത് ടെൻഷൻ അടിച്ചൊന്നും ഇരിക്കേണ്ട നിങ്ങൾ ടീച്ചർ തന്ന ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക ആ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ ഇത് ആയിക്കോളും ഓക്കെ ഇപ്പോൾ ഇത് പെട്ടെന്ന് ടീച്ചർ ക്വസ്റ്റ്യൻ തന്നു നാളെ തന്നെ ഇത് ചെയ്യാനല്ല നിങ്ങൾക്ക് നിങ്ങളിന് മറ്റേത് പഠിച്ച് തീർന്നില്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്താലും മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിങ്ങളിത് വരയ്ക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പം അടുത്ത വീഡിയോയിൽ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത് ക്വാർട്ടർ ആർട്ടൽ ആൻഡ് ട്രയാങ്കിൾ എന്നുള്ള പോർഷനാണ് അതും സിമ്പിൾ ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ പക്ഷേ നമ്മൾ ഇങ്ങനെ ഡിഫിക്കൽട്ടാണ് ഡിഫിക്കൽട്ടാണെന്ന് ഓർത്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് ഡിഫിക്കൽട്ടായിരിക്കും ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ടീച്ചർ പറയുന്നുണ്ട് നിങ്ങൾ പലരും ഷെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം ഈ ചാനലിൻ്റെ കാര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾ കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പതിവേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ